আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। আলহামদুলিল্লাহ ওয়াসসালাতু ওয়াসসালামু আলা রাসূলিল আমিন ওয়া আলা আলিহি ওয়া সাহাবিহি আজমাইন। আম্মা বাদ, ফাত্তাকুল্লাহ ইবাদাল্লাহ। স্নেহം നിറഞ്ഞ സത്യവിശ്വാസികളെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ സൂറത്തു യാസീനിൻ്റെ 18-19 വചനങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് ഇൻഷാല്ലാ നമുക്ക് 20-21 വചനങ്ങൾ, സൂറത്തു യാസീൻ്റെ 20-21 വചനങ്ങൾ, അത് നമുക്കതിൻ്റെ പാരായണവും അതിൻ്റെ ആശയവും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَجَاءَ مِنْ أَقْصَى الْمَدِينَةِ رَجُلٌ يَسْعَى قَالَ يَا قَوْمِ اتَّبِعُوا الْمُرْسَلِينَ اتَّبِعُوا مَنْ لَا يَسْأَلُكُمْ أَجْرًا وَهُمْ مُهْتَدُونَ. نعم. ഇനി നമുക്കതിൻ്റെ ആശയത്തിലേക്ക് പോകാം. പിന്നെ ഈ ആയത്ത്, രണ്ട് ആയത്തുകളിൽ സൂചിപ്പിക്കുന്നു, പറയുന്നത് വജാ മിൻ അഖ്സൽ മദീനത്തി. വജാ അങ്ങനെ വന്നു, മിൻ അഖ്സൽ മദീനത്തി, പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന്. അഖ്സ എന്നാൽ അങ്ങേ അറ്റം, അപ്പോൾ മദീന പട്ടണം, പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്നും ഒരാൾ വരികയാണ്. റജുലൻ, ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്, വരികയാണ്. യെസ് ആ, എന്നിട്ട് അദ്ദേഹം വരുന്ന പിന്നെ ആ റൂം പറയുന്നത് ധൃതി പിടിച്ച്, അദ്ദേഹം ധൃതിയോടുകൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓടി വരികയാണ്. കാല, എന്നിട്ട് അദ്ദേഹം പറയാണ് യാ കൗമേ, ഏ ജനതയെ, ജനങ്ങളെ, ഏ ജനങ്ങളെ, ഇത്തബി ഓ, നിങ്ങൾ പിൻപറ്റുവിൻ. ഇത്തബി ഉൽ മുർസലീൻ, നിങ്ങൾ ഈ ദൂതന്മാരെ നിങ്ങൾ പിൻപറ്റുവിൻ. അതായത് ഈ ദൂതന്മാർ ഈ അസ്ഹാബുൽ ഖറിയത്തിന് പിന്നെ ഈ നാട്ടുകാരോട് പ്രബോധനം ചെയ്യുമ്പോൾ, പിന്നെ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചല്ലോ, ഇവർ പ്രബോധനം, ഈ ഉപദേശം സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പിന്നെ നിങ്ങൾ ഈ ഉപദേശം നിർത്തിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെന്ത് ചെയ്യും, എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും, എറിയുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് വേദനാജനകമായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും കേട്ടോ എന്ന് ഈ നാട്ടുകാരെ, ഈ ഉപദേശിക്കുന്ന ഈ പിന്നെ റുസുലുകളെ, ഈ പിന്നെ ദൂതന്മാരോട് പറഞ്ഞ സമയത്ത് ഈ ആളുകൾ ഇത് ഉപദേശം സ്വീകരിക്കുന്നില്ല എന്ന് വന്നപ്പം പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ കിതച്ച് ധൃതിപ്പെട്ട് ഓടി വരികയാണ്. എന്നിട്ട് ഈ പിന്നെ ആളുകളോട് പറയാണ്, പിന്നെ ജനങ്ങളെ, നിങ്ങൾ ഈ ദൂതന്മാരെ നിങ്ങൾ പിൻപറ്റി, ഈ ദൂതന്മാരെ നിങ്ങൾ പിൻപറ്റി, അത് വിശ്വസിക്കുക, ആ ഉപദേശം ഒന്ന് കേൾക്കി എന്ന് അദ്ദേഹം പറയാം. ഇത് പിന്നെ ഈ ആൾ ആരാണ് എന്നുള്ളത് തിട്ടപ്പെടുത്തിയിട്ടില്ല, സൂചിപ്പിച്ചിട്ടില്ല. ഈ ആൾ, ഈ ഓടി വന്ന ആൾ അത് ആരാണ്, ഏത് ദേശക്കാരനാണ്, എങ്ങനെയുള്ള ആളാണ് ഒന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ജനങ്ങളെ, നിങ്ങൾ ഈ ദൂതന്മാരെ നിങ്ങൾ പിൻപറ്റുവിൻ എന്ന് അദ്ദേഹം ഇവരോട് പറഞ്ഞു. പിന്നെ മാത്രമല്ല, നമുക്ക് ഇത് ആരാണ് എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം പിന്നെ ദൂതന്മാർ ഈ നാട്ടിലേക്ക് വന്ന് നാട്ടുകാരെ ഉപദേശിക്കുമ്പം ആ ഉപദേശത്തോട് പിന്നെ അവർ പുലർത്തിയിട്ടുള്ള മനോഭാവം, ഈ നാട്ടുകാർ പുലർത്തിയിട്ടുള്ള മനോഭാവം അത് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആരാണ് എന്നുള്ളതിലേക്ക് നമുക്ക് പിന്നെ പരതി പോകേണ്ട ആവശ്യം, പിന്നെ വിശദീകരണം, അതിൻ്റെ വിശദീകരണത്തിലേക്ക്, അതിൻ്റെ പിന്നെ അറിവിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. അത് നമ്മുടെ വിഷയവുമല്ല. നമ്മുടെ വിഷയം ഉപദേശം കേൾക്കുമ്പോൾ ആ ഉപദേശം സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹം പറയുന്നത് ഇത്തബി ഊ, നിങ്ങൾ പിൻപറ്റുവിൻ, ഇത്തബി ഊ, നിങ്ങൾ പിൻപറ്റുവിൻ. മൻ ലാ എസ് അലുക്കും അജിറൻ, മൻ ഒരുത്തനെ, ആരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്, ലാ എസ് അലുക്കും, നിങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങളോട് ചോദിക്കുന്നില്ല, ആ ജിറൻ ഒരു പ്രതിഫലം. അതായത് ഈ ഉപദേശം നൽകിയതിൻ്റെ പേരിൽ, ഈ ഉപദേശം നൽകുന്നതിൻ്റെ പേരിൽ ഒരു പ്രതിഫലവും അവരെന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, അവർ അത് ചോദിച്ചിട്ടില്ല. അതായത്
ഇവർ അപ്പോൾ ഈ ദൂതന്മാർ വന്ന് ഈ നാട്ടുകാരെ ഉപദേശിക്കുമ്പോൾ ഈ നാട്ടുകാർ നന്നാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മാത്രമാണ് ഈ ദൂതന്മാർ ഇവിടെ വന്ന് ഉപദേശിക്കുന്നത്. അതല്ലാതെ ഈ ഉപദേശം കൊണ്ട് നാട്ടുകാരിൽ നിന്ന് എന്തെങ്കിലും കാര്യലാഭം ലഭിക്കണമെന്നോ അല്ലെങ്കിൽ നാട്ടിൽ ഞങ്ങൾക്ക് നേതാവാകണമെന്നോ അങ്ങനെയുള്ള ഒന്നും പിന്നെ ഇവർ ആഗ്രഹിക്കുന്നില്ല, ഇവർ ചോദിച്ചിട്ടുമില്ല. വഹും മുഹത്തദൂൻ, എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ഓടി വന്ന ആള് ഈ നാട്ടുകാരോട് പറയാണ്, ഇവരാരാണ്? മുഹത്തദൂൻ, ഇവർ സന്മാർഗികളുമാണ്. അതായത് നല്ല മാർഗം സ്വീകരിച്ചിട്ടുള്ള, സന്മാർഗത്തിൽ ചരിക്കുന്ന, സന്മാർഗത്തിൽ ജീവിക്കുന്ന നല്ല ആളുകളാണ് ഇവർ. ഇവർ നിങ്ങളോട് ഒന്നും ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത്തവയോ നിങ്ങൾ പിൻപറ്റുവിൻ. അപ്പോൾ ഈ അങ്ങേ മദീനയുടെ ആ പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്നും, ആ പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്നും ഓടി വന്ന് ധൃതിയോടുകൂടി ഓടി വരികയാണ്. ഇദ്ദേഹം ഓടി വരുന്നതും എന്തിനാണ്? ഇദ്ദേഹം ഒരു ഉപദേശവുമായിട്ട്, ഇത് ഇദ്ദേഹത്തിൻ്റെ ഉപദേശം എന്താ? ഈ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഈ പിന്നെ ദൂതന്മാർ, ഈ റുസുലുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? പിൻപറ്റണം. അവരെ പിൻപറ്റാതിരിക്കരുത്, നിങ്ങൾ നിഷേധിക്കരുത്. നിങ്ങൾ കാരണം ഇവർ നിങ്ങളിൽ നിന്ന് ഒന്നും ചോദിച്ചിട്ടില്ല, മാത്രമല്ല ഇവർ സന്മാർഗികളാണ്, നല്ല ആളുകളാണ്, അതുകൊണ്ട് നിങ്ങൾ പിൻപറ്റണം എന്ന് ഇദ്ദേഹം ഈ കസാബുൽ ഖറിയനോട് ഈ പിന്നെ ഉപദേശിക്കുകയാണ്. ഏതായാലും പിന്നെ നമുക്കറിയാം, ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ഏത് സമുദായമാണെങ്കിലും ഏത് സമൂഹമാണെങ്കിലും ആ സമൂഹത്തിലേക്കൊക്കെ അള്ളാഹു സുബ്ഹാന തആല ദൂതന്മാരെ നിയോഗിക്കുമ്പം, ഓരോ ദൂതന്മാരെ നിയോഗിക്കുമ്പം ആ ദൂതന്മാരെ പിൻപറ്റുന്ന ആളുകളും ഉണ്ടാവും, ആ ദൂതന്മാരെ നിഷേധിക്കുന്ന ആളുകളും ഉണ്ടാവും. പിന്നെ ബഹുഭൂരിഭാഗം ആളുകളും നിഷേധിക്കുന്ന ആളുകളായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല നിഷേധിക്കുക മാത്രമല്ല, ഈ ദൂതന്മാരെ പിന്നെ പീഡിപ്പിക്കുകയും, മാത്രമല്ല ചില പിന്നെ ദൂതന്മാരെ എങ്ങനെയൊക്കെ പിന്നെ പ്രയാസപ്പെടുത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള, അതുപോലെ തന്നെ പിന്നെ ചില പ്രവാചകന്മാരെ വധിച്ച സമൂഹമുണ്ട്, ചില പ്രവാചകന്മാരെ വധിച്ച സമൂഹമുണ്ട്, ചില പ്രവാചകന്മാരെ ആട്ടിയോടിച്ച സമൂഹമുണ്ട്, ചില പ്രവാചകന്മാരുടെ പല പിന്നെ പീഡനങ്ങളും ഏൽപ്പിച്ചിട്ടുള്ള സമുദായങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പല സമുദായങ്ങളെ അള്ളാഹു സുബ്ഹാന തആല പിന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അവർക്ക് ഘോരമായ ശിക്ഷ അള്ളാഹു സുബ്ഹാന തആല ഈ ഭൂമിയിൽ വെച്ച് തന്നെ നൽകിയിട്ടുണ്ട്. എന്തിൻ്റെ പേരിലാണ് ചോദിച്ചാൽ, ഉപദേശം കിട്ടിയപ്പം ഉപദേശം സ്വീകരിക്കാതിരിക്കുകയും, മാത്രമല്ല ആ ഉപദേശത്തെ ധിക്കരിക്കുകയും മറ്റ് ഉപദേശിക്കുന്ന ആളുകളെ പിന്നെ അവർ പ്രയാസപ്പെടുത്തുകയും ചെയ്തു എന്നതിൻ്റെ പേരിൽ, അള്ളാഹുവിനെ ധിക്കരിച്ചതിൻ്റെ പേരിൽ, അക്രമങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പിന്നെ ഇവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പല സമുദായങ്ങളും. ഇപ്പോൾ പിന്നെ ഏത് പ്രവാചകന്മാരുടെ പിന്നെ അവസ്ഥകളും ഇപ്പോൾ ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഇത്ര ഈ ഉപദേശകർ ഒന്നും ഈ നാട്ടിൽ നിന്ന് ഒന്നും ആഗ്രഹിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വമ്പൻ ഓഫറുകൾ ഖുറൈശി നേതാക്കന്മാർ വെച്ചിരുന്നു. വമ്പൻ ഓഫറുകൾ, വമ്പൻ ഓഫറുകൾ എന്ന് പറഞ്ഞാൽ അതിവമ്പൻ ഓഫറുകളാണ്. കാരണം പിന്നെ അവർ വെച്ചിട്ടുള്ള ഓഫറുകൾ എന്തൊക്കെയെന്നറിയോ? ഈ സമൂഹത്തിൽ മുഹമ്മദ് താങ്കൾക്ക് നേതാവാകണമെങ്കിൽ ഞങ്ങൾ അനിഷേധ്യ നേതാവാക്കി തരാം, ഒരു നേതാവാക്കി തരാം, പിന്നെ ഒരു ചോദ്യം ചെയ്യുന്ന ഒരാളും ഉണ്ടാവില്ല, അത്രയ്ക്ക് വലിയ നേതാവാക്കി തരാം. ഇനി പിന്നെ നല്ല ഒരു പിന്നെ ഈ മക്കയിൽ ഏറ്റവും നല്ല കുലീനമായിട്ടുള്ള കുലീനതയുള്ള ഒരു സ്ത്രീയാണ്, ഏറ്റവും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ് താങ്കൾക്ക് വിവാഹം ചെയ്ത് തരുന്നത്, നിക്കാഹ് ചെയ്ത് തരണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ വിവാഹം ചെയ്തു തരാം. മാത്രമല്ല ഈ നാട്ടിലെ മക്കയിലെ ഏറ്റവും സമ്പന്നനാവണോ, പണക്കാരനാകണമെങ്കിൽ ഞങ്ങളെല്ലാവരും അതിനെന്ത് ചെയ്യാൻ താങ്കൾക്ക് പിന്നെ ഒരുക്കിത്തരാം സമ്പന്നനാക്കാൻ ഞങ്ങളെ. അങ്ങനെ പല ഓഫറുകളും, അതായത് ഉപദേശങ്ങൾ കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാനാണ് ദുനിയാവിലെ കാര്യലാഭം ലാഭം കിട്ടാനാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സ്വീകരിക്കാമായിരുന്നു. റസൂൽ എന്ത് ചെയ്തിട്ടില്ല, അത് ആഗ്രഹിച്ചിട്ടില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിയത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായിട്ടുണ്ട് എന്ത്, സ്വർഗമെന്ത് നരകമെന്ത്, സ്വർഗമെന്ത് നരകമെന്ത്, ഈ ദുനിയാവ് എന്താണ്, ഈ അഹീക ലോകം എന്താണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് നമുക്കറിയാത്തത് കൊണ്ടും സ്വർഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ നരകത്തെക്കുറിച്ചും
നരകത്തെക്കുറിച്ചും അതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഖബർ ജീവിതത്തെക്കുറിച്ചും നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ കളിച്ച് ചിരിച്ച് ഉപദേശങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, പല ഉപദേശങ്ങളെയും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, പല ഉപദേശങ്ങളെയും നമ്മൾ ധിക്കരിക്കുന്നു, പല ഉപദേശങ്ങളും കേൾക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു, ഉപദേശങ്ങൾ കേൾക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകാറില്ല, ഉപദേശങ്ങൾ കിട്ടുമ്പോൾ ആ ഉപദേശങ്ങൾ മുഴുവൻ കേൾക്കാനും നമുക്ക് സമയമില്ല. എന്തുകൊണ്ട്? ഖബർ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ വിചാരണയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ നരകം എന്തെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലെ ഈ സുഖസൗകര്യങ്ങൾ, ഈ ദുനിയാവിൽ കിട്ടുന്ന ഓഫറുകൾ ഒന്നുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ സഹാബത്തിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങാടി കൂടെ ഇങ്ങനെ മാർക്കറ്റ് കൂടെ പോകുന്ന സമയത്ത് ഒരു ചത്ത ആടിനെ കണ്ട്, ആടിനൊക്കെയുണ്ട്, സഹാബികളുണ്ട് കൂടെ ഉണ്ട്. അതേപോലെ തന്നെ ആ ചത്ത ആടിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ആ ഒരു ചെവി എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് കീറിപ്പോയിട്ടുണ്ട്, അതായത് വൈകല്യമുണ്ട് ആ ചെവിക്ക് തന്നെ. ചത്ത ആടാണെങ്കിലും അതിനൊരു വൈകല്യമുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതിനെ ഒരു ദിർഹമിന് ആർക്കാ വേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഈ ചത്ത ആടിൻ്റെ ചെവി കീറിയ ഈ ആടിനെ കാണിച്ചു കൊടുത്ത്. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ, എന്തിനാണ് ഞങ്ങൾക്ക് അതിന് ഒരു ദിർഹമുണ്ട്? അത് ചത്തിട്ടുണ്ട് മാത്രമല്ല, അതല്ലെങ്കിൽ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിന് വൈകല്യം ഉണ്ടല്ലോ, എന്തിനാണ് ഞങ്ങൾക്ക് അതിന് ഒരു ദിർഹമം, ഞങ്ങൾക്ക് ആവശ്യമില്ല, എന്നാൽ വെറുതെ അരക്കാൻ വേണ്ടിയത്. അപ്പോഴും സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് അതിന് വെറുതെ കിട്ടിയിട്ടും കാര്യമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഈ ദുനിയാവ് അള്ളാഹു സുബ്ഹാനഹു തആല ഇതിന് ഇത്രേ പോലും വില കൽപ്പിച്ചിട്ടില്ല, അതാണ് ഈ ദുനിയാവ്, അതാണ് ഈ ദുനിയാവിലെ എല്ലാ സുഖ സൗകര്യങ്ങളും, അതാണ് ഈ ദുനിയാവിലെ എല്ലാ വിഭവങ്ങളും, അതാണ് ഈ ദുനിയാവിലെ എല്ലാ പദവികളും, അതാണ് ഈ ദുനിയാവിലെ എല്ലാ നല്ല, ദുനിയാവിൽ എന്തൊക്കെ നേടാൻ കഴിയും, ഒരാൾക്ക് നേടാൻ കഴിയുമോ അതൊക്കെ ഇതിൻ്റെ അത്ര വില പോലും, പരലോകത്തെ അപേക്ഷിച്ച് ഈ ചത്ത ആടിൻ്റെ ചെവി കീറിയ ആടിൻ്റെ വില പോലും അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പിന്നെ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിന് കൽപ്പിച്ചിട്ടില്ല. ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും കൽപ്പിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഈ നാട്ടിലെ ഭൂമിയിലുള്ള ദുനിയാവിലുള്ള ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സത്യനിഷേധികൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കൂലേനി, ഒരു തുള്ളി വെള്ളം പോലും ഇതിന് കൊടുക്കൂലേനി. എന്തിൻ്റെ വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ, ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും ഈ ദുനിയാവിന് അള്ള കൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ഉപദേശങ്ങൾ സ്വീകരിക്കണം, ഈ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കണം. മാത്രമല്ല ഈ ഉപദേശങ്ങൾ കേൾക്കും, പിന്നെ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ പ്രവാചകന്മാരുടെയും അവരുടെ വിശ്വാസം, അവരുടെ അറിവ്, നാളെ എന്ത് സംഭവിക്കും, ആ നാളെ എന്തായിരിക്കും, ഈ പിന്നെ ദുനിയാവെന്ത്, നാളെ പരലോകെന്ത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരം ഈ ഉപദേശം നൽകുന്ന ആളുകൾക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ ദുനിയാവിലെ വിഭവങ്ങളോ, ഈ ദുനിയാവിലെ സമ്പത്തോ, ഈ ദുനിയാവിലെ പദവികളോ, ഈ ദുനിയാവിലെ പിന്നെ ഹൈക വിഭവങ്ങളോ അവർ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഒന്നും ഈ ഉപദേശങ്ങൾക്കൊരു പ്രതിഫലവും ആഗ്രഹിച്ചിട്ടില്ല. ഓരോ പ്രവാചകന്മാരുടെയും, എല്ലാ പ്രവാചകന്മാരുടെയും ജീവിത ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ്. അവർ ഒരാളിൽ നിന്നും ഒന്നും സ്വീകരിച്ചിട്ടില്ല, അവർ ആഗ്രഹിച്ചിട്ടില്ല. അവർ ആഗ്രഹിച്ചത് മുഴുവൻ നാളെ പരലോകത്തെ വിഷയമാണ്, നാളെ പരലോകത്തിൻ്റെ കാര്യത്തിലാണ് അവർ ആഗ്രഹിച്ചത്, പരലോകത്ത് നന്മ ലഭിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിഫലം ലഭിക്കാതെ എത്രയോ പീഡനങ്ങൾ സഹിച്ച്, എത്രയോ പ്രയാസങ്ങൾ സഹിച്ച്, എത്രയോ വേദനകൾ സഹിച്ച് പിന്നെ അവരെന്ത് ചെയ്തു, ഈ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു. പക്ഷേ ഉപദേശം കേൾക്കുന്ന ആളുകൾ അവർ പലപ്പോഴും ഈ ഇതിനെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചിട്ടില്ല, അറിവ് ലഭിക്കാത്തതിൻ്റെ പേരിലും അതുപോലെ തന്നെ അഹങ്കാരികളായതിൻ്റെ പേരിലും അവരെന്ത് ചെയ്തു, ഈ ദൂതന്മാരെ അവർ വിമർശിച്ചു, ഈ ദൂതന്മാരെ നിഷേധികളാക്കി, ഈ ദൂതന്മാരെ വ്യാജമാക്കി, ഈ ദൂതന്മാരെ തള്ളിപ്പറഞ്ഞു, ഈ ദൂതന്മാരെ പ്രയാസപ്പെടുത്തി, അക്രമപ്പെടുത്തി, ചില ദൂതന്മാരെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ചില ആളുകൾ.
കാരണം ഈ പിന്നെ നാളെ ഒരു പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട് ചില നരകവാസികളായിട്ടുള്ള ആളുകൾ അവർ നാളെ പരലോകത്ത് അവർ പിന്നെ ഈ നരകം മുന്നിൽ കാണുന്ന സമയത്ത് അവർ പറയും പിന്നെ പിന്നെ ഡോ കുന്ന ഔനാക്കിലോ ഔനോസ്മോ ഞങ്ങളൊന്ന് കേട്ടിരുന്നുവെങ്കിൽ ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ മാ കുന്ന ഫി അസ്ഹാബി സഈർ ഈ നരകവാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടില്ലായിരുന്നല്ലോ എന്ന് വിലപിക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷേ ആ പോയേക്കും അതിൻ്റെ ആ സമയം കഴിഞ്ഞുപോയി, ചിന്തിക്കേണ്ടുന്ന സമയം കഴിഞ്ഞുപോയി, ചിന്തിക്കേണ്ട സമയം ഈ ലോകത്താണ്. അതുകൊണ്ട് ഉപദേശങ്ങളെ നമ്മൾ കേൾക്കാതെ ഓഫ് ചെയ്ത് പോകരുത്. ഉപദേശങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം, ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു തആല ആ ഒരു വിഭാഗത്തിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരു വട്ടം കൂടി ഞാനിതിൻ്റെ ഈ ആയത്തിൻ്റെ ആശയം പറയാം, അർത്ഥം പറയാം. വജാ അമിൻ അക്സൽ മദീനത്തി റജുലൻ, ഒരു പുരുഷൻ, ഒരു മനുഷ്യന് പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഓടി വരികയാണ്. ഇസ് ആ അവർ അദ്ദേഹം ഓടി വരുന്നൊരു ധൃതി പിടിച്ച് അദ്ദേഹം വരികയാണ്. കാല എന്നിട്ട് അദ്ദേഹം പറയുക, കൗമി ഇത്തബിഉ അൽ മുർസലീൻ, ഈ ദൂതന്മാരെ നിങ്ങൾ പിൻപറ്റുവിൻ. ഈ മനുഷ്യൻ ആര് എന്നുള്ളത് പിന്നെ സൂചിപ്പിച്ചിട്ടില്ല, വ്യക്തമല്ല. ഈ ആ മനുഷ്യൻ ആരാണ് എന്നതിലുമല്ല വിഷയം, നമ്മുടെ വിഷയം ഇദ്ദേഹം പറയുന്ന വാക്കാണ് നമ്മുടെ വിഷയം. ഇദ്ദേഹം പറയുകയാണ് ജനങ്ങളെ, നിങ്ങൾ ഈ ദൂതന്മാരെന്ത് ചെയ്യണം, നിങ്ങൾ വ്യാജമാക്കരുത്, ഈ ദൂതന്മാരെ നിങ്ങൾ നിഷേധിക്കരുത്, ഈ ദൂതന്മാരെ നിങ്ങൾ പിൻപറ്റണം, വിശ്വസിക്കണം. ഇത്തബിയോ, കാരണം ഇത്തബിയോ നിങ്ങൾ പിൻപറ്റണം. മല്ലാ എസ് അലുക്കും, മല്ലം മല്ലാ എസ് അലുക്കും, നിങ്ങളോട് ചോദിച്ചിട്ടേ ഇല്ല, ചോദിച്ചിട്ടില്ലാത്ത ഈ ആളുകൾ അജ്റൻ ഒരു പ്രതിഫലവും, ഒരു പ്രതിഫലം അവർ എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഈ മുസ്ലിങ്ങളെ നിങ്ങൾ പിൻപറ്റണം. വഹും മുഹ്തദൂൻ, അവർ ആരാണ്, സന്മാർഗം പ്രാപിച്ചിട്ടുള്ള ആളുകളാണ് എന്ന ഈ ആശയം നമുക്ക് മനസ്സിലാക്കുക, പഠിക്കുക. ഇത് പഠിക്കുന്നതോടുകൂടി പരമാവധി ജീവിതത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ പകർത്തുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.